News updates powered by Medex Medical Center Kuwait promises care for better today. വർഷങ്ങളുടെ പാരമ്പര്യവും വിശ്വസ്തതയുമായി BEC Money Exchange Kuwait. നമസ്കാരം, ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ സ്വകാര്യ വാഹനങ്ങളുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം 32 ദിനാറായി ഉയർത്തി. ഏപ്രിൽ 16 മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരിക. സ്വകാര്യ വാഹനങ്ങളുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം 32 ദിനാറായി ഉയർത്തിയതിനു പുറമെ വാഹനത്തിൽ ഉൾക്കൊള്ളുന്ന ഓരോ യാത്രക്കാരനും പ്രതിവർഷം 2 ദിനാർ വീതം പ്രീമിയമായും സർവീസ് ചാർജായി 2 ദിനാറും നൽകണം. അതേസമയം നിലവിൽ സാധുവായ ഇൻഷുറൻസ് പരിരക്ഷയുള്ള വാഹന ഉടമകൾക്ക് അവയുടെ കാലാവധി തീരുന്നതുവരെ നിലവിലെ അവസ്ഥയിൽ തുടരാൻ സാധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇൻഷുറൻസ് തുക ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനത്തിലൂടെ മാത്രമേ അടയ്ക്കാൻ അനുമതിയുള്ളൂ. വ്യക്തിഗതമല്ലാത്ത സ്വകാര്യ വാഹനങ്ങൾക്ക് 53 ദിനാർ ഇൻഷുറൻസും ഓരോ യാത്രക്കാരനും 2 ദിനാർ വീതം അധിക പ്രീമിയവും നൽകണം. ടാക്സി വാഹനങ്ങൾക്ക് 64 ദിനാർ, പൊതു സ്വകാര്യ ഗതാഗത വാഹനങ്ങൾക്ക് 87 ദിനാർ, ഗതാഗത വാഹനങ്ങൾ ട്രക്കുകൾ എന്നിവയ്ക്ക് 32 ദിനാർ, ചരക്ക് ഗതാഗത വാഹനങ്ങൾക്കും ട്രക്കുകൾക്കും 73 ദിനാർ, നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള വാഹനങ്ങൾക്ക് 78 ദിനാർ, എല്ലാ തരത്തിലുമുള്ള വ്യക്തിഗത മോട്ടോർ സൈക്കിളുകൾക്ക് 38 ദിനാർ, വ്യക്തിഗതമല്ലാത്ത മോട്ടോർ സൈക്കിളുകൾക്ക് 53 ദിനാർ എന്നിങ്ങനെയാണ് പുതുക്കിയ നിരക്ക്. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. കുവൈറ്റിൽ അടുത്ത ആഴ്ച മുതൽ താപനില ഉയരാൻ സാധ്യത. ഇടയ്ക്കിടെ മഴയ്ക്കും ഇടിമിന്നലും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. രാജ്യത്ത് അടുത്തയാഴ്ച താപനില ക്രമേണ ഉയരാൻ തുടങ്ങുമെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ ഇസ റമദാൻ പറഞ്ഞു. ഞായറാഴ്ച മുതൽ താപനില ഉയർന്നേക്കും. രാജ്യത്ത് ഇടയ്ക്കിടെ മഴയും ചിലയിടങ്ങളിൽ ഇടിമിന്നലും ഉണ്ടാകും. അടുത്ത ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഈ കാലാവസ്ഥ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം ഇപ്പോൾ സരയത്ത് സീസണിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സീസൺ ഏപ്രിൽ 14 അവസാനിക്കും. അതേസമയം ഈ വർഷം സരയത്ത് സീസണിൽ രാജ്യത്ത് മഴ ലഭിച്ചിരുന്നു. വർഷങ്ങളായി ഈ കാലഘട്ടത്തിൽ അത്യപൂർവമായ തണുപ്പാണ് അനുഭവപ്പെട്ടിരുന്നത്. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർശ് പൊതുമരാമത്ത് വൈദ്യുതി ജലമന്ത്രി ഡോക്ടർ അമാനി ഭൂഗമസിനെ സന്ദർശിച്ചു. അടിസ്ഥാന സ്വകാര്യ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിന്റെ ഉയർന്ന സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തു. അടിസ്ഥാന സൗകര്യ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിന്റെ ഉയർന്ന സാധ്യതകളെക്കുറിച്ചാണ് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സൈക്ക പൊതുമരാമത്ത് വൈദ്യുതി ജലമന്ത്രി ഡോക്ടർ അമാനി ബോഗ്മാസുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത്. മാത്രമല്ല, ഇന്ത്യയിലെ വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചും ഗുണനിലവാരമുള്ള പദ്ധതികൾ വിദേശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ കമ്പനികളുടെ കഴിവിനെക്കുറിച്ചും അംബാസിഡർ അമാനി ബോഗ്മാസിനോട് വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായി ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച ഇന്ത്യൻ അംബാസിഡർ വിശദമായ ചർച്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. കുവൈറ്റിൽ പ്രതിവർഷം 5000 പേർ കുടവയർ കുറയ്ക്കുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നതായി റിപ്പോർട്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വയറു കുറയ്ക്കൽ ശസ്ത്രക്രിയകളിൽ 45% വർധനവുണ്ടായെന്ന് കണക്കുകൾ. കുവൈറ്റിലെ പ്രമുഖ അർബുദരോഗ വിദഗ്ധൻ ഡോക്ടർ ഖാലിദ് അൽ സലേഹാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച ഇത് വളരെ ഉയർന്ന നിരക്കാണെന്നും അദ്ദേഹം അറിയിച്ചു. മുൻകാലങ്ങളെ അപേക്ഷിച്ച വയർകുറയ്ക്കൽ ശസ്ത്രക്രിയകളിൽ ഏകദേശം 45% വർധനവാണ് ഉണ്ടായത്. പൗരന്മാർക്കും താമസക്കാർക്കുമിടയിൽ പൊണ്ണത്തടി മൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചതിന്റെ സൂചനയാണ് ഇതെന്നും ഡോക്ടർ ഖാലിദ് അൽ സാലിഹ് അഭിപ്രായപ്പെട്ടു. അതേസമയം ആഗോളതലത്തിൽ ഏറ്റവും അധികം പൊണ്ണത്തടിയന്മാരുള്ള രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് കുവൈറ്റ്. തെറ്റായ ഭക്ഷണരീതിയും ഫാസ്റ്റ് ഫുഡുമാണ് ഇതിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. അമിതവണ്ണമുള്ളവരുടെ വർദ്ധനവ് അതുമായി ബന്ധപ്പെട്ട് വിട്ടുമാറാത്ത രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. കുവൈറ്റിൽ നിന്ന് 3 മാസത്തിനിടെ 9000 പ്രവാസികളെ നാടുകടത്തുന്നതായി റിപ്പോർട്ട്. നാടുകടത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഇന്ത്യക്കാർക്ക് 1st സ്ഥാനത്തും ഫിലിപ്പീനുകൾ 2st സ്ഥാനത്തുമാണ്.
ക്രിമിനൽ കേസുകളിലും കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ടതിനെ തുടർന്ന് 2023 തുടക്കം മുതൽ കഴിഞ്ഞ മാർച്ച് അവസാനം വരെയുള്ള കണക്കാണിത്. നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള 9,000 പ്രവാസികളെ അവരുടെ രാജ്യങ്ങളിലേക്ക് നാടുകടത്തിയതായാണ് സുരക്ഷാ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. നാടുകടത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഇന്ത്യക്കാർ 1-ാം സ്ഥാനത്തും ഫിലിപ്പീനുകൾ 2-ാം സ്ഥാനത്തും സിലോൺ സമൂഹം 3-ാം സ്ഥാനത്തും ഈജിപ്തുകാർ 4-ാം സ്ഥാനത്തുമാണെന്നാണ് റിപ്പോർട്ട്. നിയമലംഘകരെ കണ്ടെത്താൻ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ കർശനമായ പരിശോധന തുടരുമെന്ന സുരക്ഷാ വിഭാഗം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. അറബ് ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ പതിപ്പിന് കുവൈറ്റ് ആതിഥേയത്വം വഹിക്കും. 8 അറബ് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് കുവൈറ്റ് വിന്റർ ഗെയിംസ് ക്ലബ് മേധാവി ഫാഹിദ് അൽ അജ്മി പറഞ്ഞു. മെയ് 5 മുതൽ 14 വരെയാണ് അറബ് ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് നടക്കുക. സൌദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ, ലെബനൻ, ഈജിപ്ത്, അൾജീരിയ, ടുണീഷ്യ, കുവൈറ്റ് എന്നീ 8 അറബ് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് കുവൈറ്റ് വിന്റർ ഗെയിംസ് ക്ലബ് മേധാവി ഫാഹിദ് അൽ അജ്മി പറഞ്ഞു. അടുത്തിടെ മംഗോളിയയിൽ സമാപിച്ച ഐസ് ഹോക്കി ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ കുവൈറ്റ് ടീം ഉയർന്ന മനോവീര്യത്തോടെയാണ് ടൂർണമെന്റിനായി തയ്യാറെടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാങ്കേതിക നിലവാരം ഉയർത്തുന്നതിനും പങ്കെടുക്കുന്ന ടീമുകൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനും ചാമ്പ്യൻഷിപ്പ് സഹായിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ടൂർണമെന്റിന് ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ മന്ത്രിയുടെയും യുവജനകാര്യ സഹമന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ മുതൈരിയുടെയും പിന്തുണയെ അൽ അജ്മി അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. കുവൈറ്റ് മംഗഫിലെ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ ഫൗണ്ടേഴ്സ് ഡേ ആഘോഷിച്ചു. പരിപാടിയിൽ കുവൈറ്റിലെ വിദ്യാഭ്യാസ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. സ്കൂൾ അങ്കണത്തിൽ വെച്ചാണ് മംഗഫിലെ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ 22-ാമത് ഫൗണ്ടേഴ്സ് ഡേ ആഘോഷിച്ചത്. സ്നേഹവിരുന്നിൽ കുവൈറ്റിലെ വിദ്യാഭ്യാസ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. പേസ് ഗ്രൂപ്പ് ഡയറക്ടർ പി എ സൽമാൻ ഇബ്രാഹിം സ്വാഗത പ്രഭാഷണം നടത്തി. മുഖ്യപ്രഭാഷണം നടത്തിയ അബ്ദുള്ള ഹസൻ താക്കൂറിനെ സ്കൂൾ ഡയറക്ടർ മലയിൽ മൂസക്കോയ മൊമെന്റോ നൽകി ആദരിച്ചു. ഇന്ത്യൻ ലേണേഴ്സ് ഓഫ് അക്കാദമി പ്രിൻസിപ്പൽ ആശാ ശർമ്മ ആശംസാ പ്രസംഗം നടത്തി. ഇന്ത്യയിൽ നിന്നും ലണ്ടനിലേക്ക് ബൈസൈക്കിളിൽ യാത്ര തിരിച്ച ഫായിസ് അഷ്റഫ് അലിയെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സലീം നന്ദി പ്രകാശിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ കെ വി ഇന്ദുലേഖ, ഹെഡ്മിസ്ട്രസ് ശ്രീദേവി എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയസ് മഹാ ഇടവക പെസഹ പെരുന്നാൾ ആചരിച്ചു. പെസഹയുടെ ശുശ്രൂഷകളിൽ കുവൈറ്റിലെ നിരവധി മലങ്കര സഭാ വിശ്വാസികൾ പങ്കെടുത്തു. സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ അബ്ബാസിയ സെന്റ് ബസേലിയോസ് ചാപ്പലിലാണ് പെസഹ ശുശ്രൂഷകൾ നടന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൽക്കത്ത ഭദ്രസനാധിപൻ അഭിവന്ദ്യ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രോപോലിത്ത, ഇടവക സഹവികാരി ഫാദർ ഡോക്ടർ ബിജു പാറക്കൽ എന്നിവർ പെസഹ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. നാഷണൽ ഇവാഞ്ചലിക്കൽ ദേവാലയത്തിലും സാൽമിയ സെന്റ് മേരീസ് ചാപ്പലിലും നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് മഹാ ഇടവക വികാരി ഫാദർ ലിജു കെ പൊന്നച്ചൻ, ഫാദർ ഗീവർഗീസ് ജോൺ എന്നിവരാണ് നേതൃത്വം നൽകിയത്. പെസഹയുടെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത കുവൈറ്റിലെ മലങ്കര വിശ്വാസികൾക്ക് അപ്പം നേർച്ചയായി വിതരണം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. ഇതോടെ ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു.